മലാല വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദി വിജനനി മറ്റിനിറ്റി ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കനത്തിൻകടവ് റോഡ് നിലമ്പൂർ. പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗത്തിൽ ഡോക്ടർ മധുരയുടെയും സേവനവുമായി ദി വിജനനി മറ്റിനിറ്റി ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കനത്തിൻകടവ് റോഡ് നിലമ്പൂർ. ഫോൺ 9447181305. നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ ശുചിമുറിയുടെ ടാങ്കിലെ മലിനജലം പുറത്തേക്കൊഴുകി പകർച്ചവ്യാധി ഭീഷണി. സഭാ ജനങ്ങൾ സഞ്ചരിക്കുന്ന നടപ്പാതയിലേക്കാണ് മലിനജലം ഒഴുകുന്നത്. പതിനൊന്നുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം, 38-കാരൻ അറസ്റ്റിൽ. മൂത്തേടം മരം വെട്ടിച്ച പാറക്കൽ ഷിഹാബിനെയാണ് എടക്കര പോലീസ് അറസ്റ്റ് ചെയ്തത്. ശാന്തിഗ്രാം കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന് സ്ഥലം വിട്ടുനൽകാൻ MLA നടത്തിയ ചർച്ചയിൽ തീരുമാനം. പോത്തുകൽ പഞ്ചായത്തിലെ ചാലിയാർ പുഴയ്ക്ക് കുറുകെ അമ്പുട്ടാൻ പെട്ടി ശാന്തിഗ്രാം കടവിലാണ് 12.5 കോടി രൂപ പാലത്തിന് അനുവദിച്ചത്. നിലമ്പൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന ജില്ലയിലെ ആദ്യത്തെ റൂട്ട് കനാൽ സൌകര്യത്തോടുകൂടിയ സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ജൂലൈ 24 നടക്കും. നിലമ്പൂർ MLA PV അൻവർ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കൂരമാനെ വേട്ടയാടി പിടികൂടിയ കേസിലെ 4 പ്രതിക്കായി വനപാലകർ അന്വേഷണം ഊർജിതമാക്കി. വാർത്തകൾ വിശദമായി. നഗരസഭയുടെ പുതിയ ബസ് സ്റ്റാൻഡിൽ ശുചിമുറിയുടെ ടാങ്കിലെ മലിനജലം പുറത്തേക്കൊഴുകി പകർച്ചവ്യാധി ഭീഷണി. സദാജനങ്ങൾ സഞ്ചരിക്കുന്ന നടപ്പാതയിലേക്കാണ് മലിനജലം ഒഴുകുന്നത്. യാത്രക്കാരടക്കമുള്ളവർ സ്റ്റാൻഡിൽ നിന്നും പുറത്തു പോകുന്നത് മലിനജലത്തിൽ ചവിട്ടിയാണ്. നടപ്പാതയ്ക്ക് സമീപത്തായാണ് ഓട്ടോ സ്റ്റാൻഡ്. തൊട്ടടുത്ത് ഭക്ഷണശാല ഉൾപ്പെടെയുള്ള കടകളുമുണ്ട്. മലിനജലം പുറത്തേക്കൊഴുകി ദുർഗന്ധം ഉള്ളതിനാൽ എല്ലാവരും ബുദ്ധിമുട്ടിലാണ്. 2015 സ്റ്റാൻഡ് നിർമ്മിതമായത്. ഒരു വർഷം മുൻപ് മലിനജലം പുറത്തേക്കൊഴുകി ദുർഗന്ധപൂരിതമായിരുന്നു സ്റ്റാൻഡും പരിസരവും. തുടർന്ന് അറ്റകുറ്റപ്പണി നടത്തി. അടുത്തിടെ മലിനജലം വീണ്ടും പുറത്തേക്കൊഴുകുവാൻ തുടങ്ങി. ഒരാഴ്ച മുൻപ് ഇവിടെ നിന്നും മാലിന്യം നീക്കി. 8 വണ്ടിയോളം മാലിന്യം നീക്കം ചെയ്തെന്ന് അധികൃതർ വിശദീകരിച്ചതായി ഓട്ടോ തൊഴിലാളികൾ പറഞ്ഞു. ഇതൊരു 2 ദിവസം മുന്നേ മാന്തിക്കൊണ്ടേക്കാണ്. 8 ലോഡ് ഇവിടുന്ന് അടിച്ചെന്ന് അവർ പറയും. 8 ലോഡാണ് ഇത് മാന്തി. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തെ വീണ്ടും നിറഞ്ഞു വലിച്ചാണ്, നിറഞ്ഞു വലിക്കുകയാണ്, പുറത്തോട്ട് വലിച്ചു പോവുകയാണ്. കണ്ടില്ലേ ഈ കാന്ന്? ഇത് പിന്നെ കഴിഞ്ഞ UDF സർക്കാർ അശാസ്ത്രീയമായി ചെയ്തെന്നാണ് ഇവർ പറയുന്നത്. അതാണ് കാരണം എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഈ നടന്നു പോണ പിള്ളേർ ഇവരൊക്കെ ഈ കക്കൂസ് മാലിന്യത്തിൽ കൂടെ ചവിട്ടിക്കേറിയാണ്ടായി പോകുന്നത്. പ്രത്യേകിച്ച് ആശുപത്രിക്ക് വന്ന രോഗികളാണ് ഇതിലധികം നടക്കുന്നത്. ഇത് 3 ദിവസം കൊണ്ട് 8 ലോഡ് കൊണ്ടുപോയിട്ട് വീണ്ടും ഇതിൽ പിന്നെ 3 ദിവസം കൂടി ഇത് നിറഞ്ഞു. എന്നിട്ടും തകരാറിന് പരിഹാരമായില്ല. 11-കാരിക്ക് നേരെ ലൈംഗികാതിക്രമം, 38-കാരൻ അറസ്റ്റിൽ. മൂത്തേടം മരം വെട്ടിച്ചാൽ പാറക്കൽ ഷിഹാബിനെയാണ് എടക്കര ഇൻസ്പെക്ടർ NB ഷൈജുവും സംഘവും അറസ്റ്റ് ചെയ്തത്. 11-കാരിക്ക് നേരെ ലൈംഗികാതിക്രമം, 38-കാരൻ അറസ്റ്റിൽ. മൂത്തേടം മരം വെട്ടിച്ചാൽ പാറക്കൽ ഷിഹാബിനെയാണ് എടക്കര ഇൻസ്പെക്ടർ NB ഷൈജുവും സംഘവും അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 16-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. വധശ്രമം, പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകളെ അവമാനിക്കൽ, വീട് കയറി അക്രമം, പോലീസിനെ ആക്രമിക്കൽ, നിരന്തരം ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കൽ തുടങ്ങിയ കേസുകളിലെ പ്രതിയാണ് ഷിഹാബ്. വഴിക്കടവ് എടക്കര പോലീസ് സ്റ്റേഷൻ പരിധികളിൽ നിരന്തരം പൊതുജനങ്ങളുടെ സമാധാന ജീവിതത്തിന് ഭീഷണി സൃഷ്ടിക്കുന്നയാളാണ് ഷിഹാബ് എന്നും പോലീസ് പറഞ്ഞു. കേസുകളിൽ ഇയാളെ കോടതി ശിക്ഷിക്കുകയും ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. നിലമ്പൂർ DYSP സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം എടക്കര ഇൻസ്പെക്ടർ NB ഷൈജു, SI രവീന്ദ്രൻ, CPOമാരായ സാബിർ അലി, അരുൺ കുമാർ, അനീഷ്, അജീഷ്, നജ്മുദ്ദീൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്.
ശാന്തിഗ്രാം കടവുപാലത്തിന്റെ അപ്രോച്ച് റോഡിന് സ്ഥലം വിട്ടു നൽകാൻ എംഎൽഎ നടത്തിയ ചർച്ചയിൽ തീരുമാനം. പോത്തുക്കാൽ പഞ്ചായത്തിൽ ചാലിയാർ പുഴയ്ക്ക് കുറുകെ അമ്പുട്ടാൻ പെട്ടി ശാന്തിഗ്രാം കടവിലാണ് 12.5 കോടി രൂപ പാലത്തിന് അനുവദിച്ചത്. ശാന്തിഗ്രാം കടവ് പാലത്തിന്റെ അപ്രോച്ച് റോഡിന് സ്ഥലം വിട്ടു നൽകുവാൻ എംഎൽഎ നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. പോത്തുക്കാൽ പഞ്ചായത്തിൽ ചാലിയാർ പുഴയ്ക്ക് കുറുകെ അമ്പൂട്ടാൻ പെട്ടി ശാന്തിഗ്രാം കടവിലാണ് 12.5 കോടി രൂപ പാലത്തിനായി അനുവദിച്ചത്. നിലവിലെ കോൺക്രീറ്റ് നടപ്പാലം 2019 പ്രളയത്തിൽ തകർന്നതാണ്. കേന്ദ്ര ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് ഉത്തരവായത്. 113 മീറ്റർ നീളവും 13 മീറ്റർ വീതിയിലുമാണ് പാലം. അപ്രോച്ച് റോഡ് അബൂട്ടാൻ പെട്ടി ഭാഗത്ത് 50 മീറ്റർ നീളത്തിലും 8 മീറ്റർ വീതിയിലും നിർമ്മിക്കും. ശാന്തിഗ്രാം ഭാഗത്ത് 20 മീറ്റർ നീളത്തിലും 13 മീറ്റർ വീതിയിലും അപ്രോച്ച് റോഡ് നിർമ്മിക്കും. അപ്രോച്ച് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പി.വി. അൻവർ എംഎൽഎയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികളുടെ യോഗം ചേർന്നു. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ, ജനപ്രതിനിധികളായ എംഎ തോമസ്, മുസ്തഫ പാക്കട, തങ്കകൃഷ്ണൻ, സോമൻ പാർലി, മറിയാമ, സിപിഎം ഏരിയ കമ്മിറ്റി അംഗം പി ഷഹീർ, ലോക്കൽ സെക്രട്ടറി പി.വി. രാജു എന്നിവരും സംബന്ധിച്ചു. നിലമ്പൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന ജില്ലയിലെ ആദ്യത്തെ റൂട്ട് കനാൽ സൗകര്യത്തോടു കൂടിയ സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം ജൂലൈ 24 നടക്കും. രാവിലെ 11:30 നിലമ്പൂർ എംഎൽഎ പി.വി. അൻവർ ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം അറിയിച്ചു. നിലമ്പൂർ നഗരസഭയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുമ്മുള്ളിയിലെ കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യരംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ദേശീയ അംഗീകാരം നേടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനം ആരോഗ്യ മേഖലയിൽ പുതിയൊരു കാൽവെപ്പ് കൂടി നടത്തുകയാണ്. NHM സഹായത്തോടുകൂടി ജില്ലയിൽ ആദ്യമായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഡെന്റൽ സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് സൗജന്യമായി റൂട്ട് കനാൽ നടപ്പാക്കുന്ന പ്രവർത്തനം തുടങ്ങുകയാണ്. ജൂലൈ 24 രാവിലെ 11:30 ബഹുമാനപ്പെട്ട നിലമ്പൂർ MLA ശ്രീ പി.വി. അൻവർ ഉദ്ഘാടനം ചെയ്യുകയാണ്. പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ ശ്രീ മാട്ടുമ്മൻ സിലി അധ്യക്ഷനാകും. വിവിധ ജനപ്രതിനിധികൾ, DPO ഡോക്ടർ അനൂപ് തുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നിലമ്പൂർ നഗരസഭയുടെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുമ്മുള്ളി കുടുംബാരോഗ്യ കേന്ദ്രം ആരോഗ്യരംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ദേശീയ അംഗീകാരം നേടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനം ആരോഗ്യ മേഖലയിൽ പുതിയൊരു കാൽവെപ്പ് കൂടി നടത്തുകയാണ്. NHM സഹായത്തോടുകൂടി ജില്ലയിൽ ആദ്യമായി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഡെന്റൽ സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് സൗജന്യമായി റൂട്ട് കനാൽ നടപ്പിലാക്കുന്ന പ്രവർത്തനം തുടങ്ങുകയാണ്. ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം അധ്യക്ഷത വഹിക്കും. വിവിധ ജനപ്രതിനിധികൾ, ഡോക്ടർ അനൂപ് എന്നിവർ പങ്കെടുക്കും. കൂരമാനെ വേട്ടയാടി പിടികൂടിയ കേസിലെ 4 പ്രതിക്കായി വനപാലകർ അന്വേഷണം ഊർജിതമാക്കി. പിടിയിലായ പ്രതികളെ മഞ്ചേരി വനം കോടതി റിമാൻഡ് ചെയ്തു. കൂരമാനെ വേട്ടയാടി പിടികൂടിയ കേസിലെ 4 പ്രതിക്കായി വനപാലകർ അന്വേഷണം ഊർജിതമാക്കി. പിടിയിലായ പ്രതികളെ മഞ്ചേരി വനം കോടതി റിമാൻഡ് ചെയ്തു. മമ്പാട് പന്തലിങ്ങൽ, നീലമുണ്ട സക്കീർ ഹുസൈൻ, ചെന്നൻകുളം മുനീർ, ചാലിയാർ പഞ്ചായത്തിലെ എലുമ്പിലാക്കൂട് മൂച്ചുതൊടിക അജ്മൽ എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. അകമ്പാടം വനം സ്റ്റേഷൻ പരിധിയിലെ തണ്ണിപ്പൊയിൽ വനമേഖലയിൽ നിന്നും കൂരമാനെ വേട്ടയാടി പിടിച്ച ശേഷം ബൈക്കുകളിൽ മടങ്ങുമ്പോഴാണ് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി.കെ. മുഹസിനും സംഘവും ഇവരെ അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്നും ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്കും 11 തിരകളും കാലിക്കേസും കൂരമാനിന്റെ ജഡവും പിടിച്ചെടുത്തിരുന്നു. മുതിരി ശ്രീ പള്ളിയറക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സരളാദേവിയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണം ആരംഭിച്ചു. കർക്കിടക മാസം 1 മുതൽ കർക്കിടകം 31 വരെ ശ്രീ പള്ളിയറക്കൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെയും വൈകുന്നേരവും രാമായണ പാരായണം ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പ്രത്യേകം പ്രസാദകൂട്ടം ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജീവിതശൈലി രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസമായി കുടുംബശ്രീ സാന്ത്വനം പദ്ധതിക്ക് പൊന്നാനി നഗരസഭയിൽ തുടക്കമായി. ഷുഗറും കൊളസ്ട്രോളും അടക്കമുള്ള രോഗങ്ങൾ അലട്ടുന്നവർക്ക് ഇനി മുതൽ പരിശോധനകൾക്കായി ക്ലിനിക്കുകൾ കയറി ഇറങ്ങേണ്ട. ഒരു ഫോൺ കോളിൽ മെഡിക്കൽ ചെക്കപ്പ് സംഘം വീട്ടുപടിക്കലെത്തും.
രക്തസമ്മർദ്ദം, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ്, കൊളസ്ട്രോൾ, ശരീരഭാരം, ബോഡി മാസ് ഇൻഡെക്സ് തുടങ്ങിയ പരിശോധനകൾക്കായി നഗരസഭ പരിധിയിലുള്ളവർക്ക് 9544283446 എന്ന നമ്പറിൽ ബന്ധപ്പെട്ട് സഹായം തേടാം. മൊബൈൽ ലാബ് വീട്ടിലെത്തും. 3 മിനിറ്റിനുള്ളിൽ പരിശോധനാ ഫലവും ലഭ്യമാകും. പൊതുജനങ്ങൾക്കിടയിൽ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിക്കുന്നത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീയും പൊന്നാനി നഗരസഭയും ഹെൽത്ത് ആക്ഷൻ ബൈ പീപ്പിളും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. പൊന്നാനി നഗരസഭയിലെ കുടുംബശ്രീ അംഗമായ രമ്യ ബിനീഷാണ് നേതൃത്വം നൽകുന്നത്. ഓരോ സേവനത്തിനും ചെറിയ ഫീസാണ് ഇവർ ഈടാക്കുക. രക്തസമ്മർദ്ദം പരിശോധിക്കുന്നതിനായി 20 രൂപ, രക്തത്തിലെ ഗ്ലൂക്കോസ് പരിശോധനയ്ക്കായി 40 രൂപ, കൊളസ്ട്രോൾ 90 രൂപ, ബോഡി മാസ് ഇൻഡെക്സ്, ഉയരം, ഭാരം, കൊഴുപ്പ് ഉൾപ്പെടെ 20 രൂപ എന്നിങ്ങനെയാണ് പരിശോധനാ ഫീസ്. പതിവായി രക്തപരിശോധന ആവശ്യമുള്ള കിടപ്പ് രോഗികൾ, വയോധികർ എന്നിവർക്ക് പദ്ധതി ഏറെ പ്രയോജനമാകും. ബാങ്ക് ഓഫ് ബറോഡ 116 ഫൗണ്ടേഷന്റെ ആഘോഷത്തിന്റെ ഭാഗമായി നാളെ വൈകുന്നേരം 4 അവയവദാന അവബോധ ക്ലാസ് സംഘടിപ്പിക്കുന്നു. ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് മുനിസിപ്പാലിറ്റിയുടെ പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.